ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റി മുറിയാണ് ദേശീയപാത അറുപത്തിരണ്ട് വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ദേശീയപാത അറുപത്തി അറിൻ്റെ വികസനത്തിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മുക്കിലപ്പീടിക മുതൽ കുറ്റിപ്പുറം വരെയാണ് വട്ടപ്പാറ വളവിൻ്റെ മുകളിൽ നിന്ന് ആരംഭിക്കുന്ന വളാഞ്ചേരി ബൈപ്പാസ് പിന്നീട് അവസാനിക്കുന്നത് വളാഞ്ചേരി ടൗൺ കഴിഞ്ഞിട്ട് ഉണിയൽപ്പാലത്തിൻ്റെ അവിടെയാണ് ഉണിയൽപ്പാലത്തിൻ്റെ അവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഓവർപാസ് വരുന്നത് മുക്കിലപ്പീടികയിലാണ് ഓവർപാസ് ഓവർപാസിനോടനുബന്ധിച്ചിട്ട് ഒരു ഭാഗത്തുള്ള വർക്ക് മാത്രമായിരുന്നു നടന്നിരുന്നത് ഇപ്പോൾ രണ്ടാമതും ഇവിടെ വർക്കുകൾ ആരംഭിച്ചിരിക്കുകയാണ് ഉണിയൽപ്പാലം മുതൽ മുക്കിലപ്പീടിക വരെ പൂർണ്ണമായിട്ട് സർവീസ് റോഡിൽ കൂടിയാണ് എല്ലാ വാഹനങ്ങളും കടന്നു വരുന്നത് ഇപ്പോൾ ഇവിടെ വരുന്ന ഓവർപാസ്സിനോട് അനുബന്ധിച്ചിട്ട് രണ്ട് ഭാഗത്തുമുള്ള കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ മറുഭാഗത്ത് ഉള്ള കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം ആരംഭിക്കാനുള്ളതാണ് അപ്പോൾ അത് വരുന്നത് നിലവിലെ ദേശീയപാതയിലാണ് ഇപ്പോൾ ഇവിടെ മറുഭാഗത്തും സർവീസ് റോഡിൻ്റെ വർക്കുകൾ പൂർത്തിയായിട്ടുണ്ട് പക്ഷേ അതിൽ കൂടെ ഗതാഗതം അനുവദിച്ചിട്ടില്ല ഈ ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ ടാറിംഗ് കൂടി കഴിഞ്ഞാൽ മാത്രമേ നിലവിലെ റോഡിൻ്റെ അവിടെ വർക്കുകൾ ആരംഭിക്കുകയുള്ളൂ പിന്നീട് മുക്കിലപ്പീടിക മുതൽ പാണ്ഡികശാല അണ്ടർപാസ് വരെ ആറ് ആറുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിംഗ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആണ് ഇപ്പോൾ മുക്കില പീടിക കഴിഞ്ഞിട്ടുള്ള അണ്ടർപാസ് വരുന്നത് പാണ്ഡികശാലയാണ് പാണ്ഡികശാല അണ്ടർപാസ് അനുബന്ധിച്ചുള്ള ഭാഗത്ത് മുഗൾ ഭാഗത്തൊക്കെ അപ്പോൾ ഈ അടുത്താണ് ടാറിംഗ് വർക്കുകൾ പൂർത്തിയായിരിക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ രണ്ട് ഭാഗത്തും ക്രാഷ് ബാരറിൻ്റെ വർക്കും അതുപോലെ തന്നെ സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കും മാത്രമേ കഴിയാനുള്ളൂ സത്യം പറഞ്ഞാൽ ഈ ആറ് ആറുവരിപ്പാതയുടെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ മുൾ ഭാഗത്തോട് വന്ന സമയത്ത് ഈ പാണ്ഡികശാല അണ്ടർപാസ് വളരെ ചെറുതായി തോന്നുകയാണ് അണ്ടർപാസിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു പ്ലാങ്ങ് മാത്രമേ സ്ഥാപിച്ചിട്ടുള്ളൂ രണ്ടത്താണി അണ്ടർപാസിൻ്റെ മാതിരി തന്നെയാണ് നമ്മുടെ പാണ്ഡുഗ്യശാല അണ്ടർപാസും വളരെ ലേറ്റായിട്ടാണ് ഇവിടെ വർക്കുകൾ നടന്നിരിക്കുന്നത് മറ്റു അണ്ടർപാസുകൾ എന്ന് വെച്ചാൽ ഇതിന് ശേഷം തുടങ്ങിയ അണ്ടർ പാസുകളുടെയും വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഗേഡ് അല്ലെങ്കിൽ പ്ലാങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെയൊക്കെ വളരെ ലേറ്റായിട്ടാണ് വർക്കുകൾ നടന്നിരിക്കുന്നത് ഇനി ഇവിടുന്ന് ഇത്രയും ഭാഗം മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് പിന്നീട് ഈ റോഡ് മുന്നോട്ട് കടന്നു പോകുന്നത് അപ്പോൾ നിങ്ങൾ നേരെ കാണുന്നൊരു ഭാഗമുണ്ടല്ലോ ഈ ഭാഗത്ത് വലിയ വലിയ പാറകൾ ഇരുന്നു അതൊക്കെ പൂർണ്ണമായി പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട് പക്ഷേ ഇവിടെ ഈ ഒരൊറ്റ പ്ലാങ് മാത്രം വെച്ചിരിക്കുന്നതിൻ്റെ ഒരു ഐഡിയ മനസ്സിലായി ഇത് കറക്റ്റ് അണ്ടർപാസിൻ്റെ സെൻട്രർ ഭാഗത്ത് വെച്ചിരിക്കുന്നു കേട്ടോ ഇതിപ്പം പാണ്ഡികശാല അണ്ടർപാസിൻ്റെ മുകൾ ഭാഗമാണ് നോക്കിയാൽ ഫുള്ളായിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുക കേട്ടോ ഇനി വർക്കുകൾ കുറച്ചുകൂടി ഉണ്ട് ഇനി സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്ക് വരാനുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഫ്രിക്ഷൻ സ്ലാബ് വെക്കാനുണ്ട് പിന്നെ സൈഡിൽ ക്രാഷ് ബയറിൻ്റെ വർക്ക് വരാനുണ്ട് അപ്പം അണ്ടർപാസ് പിന്നീട് ഈ ഭാഗത്തു കൂടിയാണ് നേരെ മുഗൾ ഭാഗമായ ചോലവളവിലേക്ക് കടന്നു പോകുന്നത് അപ്പോൾ ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ വലിയ പാറുണ്ടായിരുന്നു അതൊക്കെ പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ വലിയൊരു കുന്നായിരുന്നു ഇവിടെ ഈ കുന്നൊക്കെ ഫുള്ളായിട്ട് മണ്ണെടുക്കുന്നുണ്ട് ഇവിടെ നിന്ന് കേട്ടോ ഇനി മണ്ണെടുത്ത് താഴ്ത്താനുള്ളതാണ് പിന്നീട് ഇവിടെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ടാറിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ളൂ ഇവിടെയൊക്കെ ഡ്രൈനേജ് ഉണ്ട് പാണ്ഡികശാല അണ്ടർപാസിൻ്റെ അവിടെ പിന്നീട് നമ്മൾ പെരുമ്പറമ്പ് പൈതൽമക്കാമെത്തുമ്പോഴത്തേക്കും നിലവിലെ റോഡിൽ മൂന്ന് വളവുകളുണ്ട് പുതിയ അലൈൻമെൻ്റിൽ മൂന്ന് വളവുകളും ഒഴിവാക്കുന്നുണ്ട് പിന്നെ ഇവിടെയൊക്കെ വളരെയധികം താഴ്ന്ന പ്രദേശമായിരുന്നു ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഇവിടെ റോഡിൻ്റെ നിർമ്മാണം വന്നിരിക്കുന്നത് കേട്ടോ ഇവിടെ എത്ര താഴ്ച എന്നുള്ളത് ഈ സർവീസ് റോഡ് കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക് അപ്പോൾ ഇവിടെ വന്നിട്ടാണ് പിന്നീട് റോഡ് നിലവിലെ ദേശീയപാത ക്രോസ് ചെയ്ത് പോകുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് പിന്നീട് ചോല വളവ് അപ്പോൾ ഇവിടെ ഏകദേശം ഒരു ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ആറു വരിപ്പാതയുടെ വീതിയിലുള്ള വർക്കുകൾ പൂർണ്ണമായിട്ടും മൂന്ന് വരിപ്പാതയുടെ വീതിയിൽ ടാറിങ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഇതാണ് ചോല ചോലട്ടോ ഈ ചോല ഒഴിവാക്കിയിട്ടാണ് റോഡിൻ്റെ നിർമ്മാണം നടന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ സർവീസ് റോഡായിട്ട് ഉപയോഗിക്കുന്നത് പഴയ റോഡാണ് ഈ വർക്കൊക്കെ നടക്കുന്നതിന് മുൻപ് ഇവിടെ കുറേ കച്ചവടങ്ങൾ ഉണ്ട് കാരണം ഈ ഭാഗത്തൊരു ഒരു തണുപ്പുള്ളൊരു ഏരിയയാണ് അപ്പം അധിക വാഹനങ്ങളും ഇവിടെ വന്ന് കുറച്ചേരം ഒന്ന് റെസ്റ്റ് ചെയ്ത് വെള്ളം കുടിച്ചിട്ടാണ് ഇവിടെ പിന്നീട് മുന്നോട്ട് പോകാറ് ശരിക്കും ഇതൊരു നോസ്റ്റാളജിക്ക് ഏരിയ ആണിത് പാണ്ഡികശാലയിൽ നിന്നും വരുന്ന വാഹനങ്ങൾ സർവീസ് റോഡായി ഉപയോഗിച്ച പഴയ ദേശീയ പാതയിൽ കൂടിയാണ് പെരുമ്പറമ്പ് വരെ എത്തുക ഇവിടെയൊക്കെ സൈഡിൽ കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ടാണ് ഇവിടെ സർവീസ് റോഡിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് ഇവിടെയൊക്കെ സി ടി എസ് ബിൻ്റെ വർക്ക് കഴിഞ്ഞ കേട്ടോ ഇനിയിവിടെ ക്രാഷ് ബാരറിൻ്റെ വർക്കും കൂടി നടക്കാനുണ്ട് അപ്പോൾ ഇതാണ് ചോലവളവ് കണ്ടു ഇവിടെയൊക്കെ ഈ ചോലവളവ് കുറച്ച് താഴ്ന്ന പ്രദേശം തന്നെയായിരുന്നു ഇതൊക്കെ ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഇവിടെ റോഡിന് നിർമ്മാണം നടത്തിയത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇപ്പം നടക്കുന്ന വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോലവളവും അതുപോലെ തന്നെ പെരുമ്പറവും തമ്മിൽ യോജിപ്പിക്കുന്ന സ്ഥലമുണ്ട് അവിടെയാണ് ഇപ്പോൾ വർക്ക് നടക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന പാറൊക്കെ പൊട്ടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇവിടെ ഇപ്പോൾ രണ്ട് ജോയിൻ്റും കൂടിയും കൂട്ടിച്ചേരുന്ന സ്ഥലത്തായിട്ട് ഒരു കേക്ക് മുറിച്ച മാതിരി ഒരു ചെറിയൊരു പീസും കൂടി ഉണ്ട് അതും കൂടിയാണ് തട്ടി കഴിഞ്ഞാൽ മാത്രമേ ഈ റോഡ് പൂർണ്ണമായിട്ട് അങ്ങോട്ട് യോജിക്കുകയുള്ളൂ ഇവിടുന്ന് പിന്നീട് കുറച്ച് ഭാഗങ്ങൾ ആറുവരിപ്പാതയുടെ വീതിയിൽ ടാറിങ് കഴിഞ്ഞിരുന്നു കേട്ടോ പിന്നീട് ഈ ഭാഗത്തായിരുന്നു മണ്ണെടുക്കാനുണ്ടായിരുന്നത് ഇപ്പോൾ അവിടെയും കൂടി മണ്ണെടുത്ത് താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ചോലവളവിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പലരും ചോദിച്ചൊരു ചോദ്യമാണ് ഇതുപോലെ കയറ്റം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് വലിയ ഭാരമുള്ള വാഹനങ്ങൾ ആറുവരിപ്പാതയിൽ കൂടെ കടന്നു പോവുക എന്നുള്ളത് ഇപ്പം ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ രണ്ട് ടോറസ് ഫുൾ ലോഡുമായിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു കയറ്റം ഉണ്ട് ചെറുതായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുമ്പറമ്പ് എത്രേനും മുൻപായിട്ട് ഈ കയറ്റം വളരെ പതുക്കെയാണ് ഈ വാഹനങ്ങൾ പോകുന്നത് അപ്പം അതിൻ്റെ ബാക്കിൽ വരുന്ന വാഹനം മൊത്തം ബ്ലോക്ക് ആവുകയാണ് അപ്പോൾ ഇത് താൽക്കാലികമായിട്ടുള്ളൊരു വർക്കാണ് നടന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് മണ്ണെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് ഈ റോഡ് കുറച്ചുകൂടെ ഒന്ന് താഴ്ത്തിയിട്ട് അപ്പോൾ പെരുമ്പറമ്പ് റോഡുമായിട്ട് ഒരേ ലെവലിലേക്കും പിന്നീട് കടന്നു പോവുക അപ്പം ഈ കയറ്റം ഇവിടെ ഉണ്ടാവില്ല പിന്നെ നോക്കി അവിടെയുള്ള സർവീസ് റോഡ് പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ട് അത്രയും ഹൈറ്റിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇനിയിപ്പം ഈ ഭാഗം ഈ ഭാഗത്തുള്ള കയറ്റമാണ് പൂർണ്ണമായിട്ട് ഒഴിവാകുക ഇവിടുത്തെ മണ്ണും കൂടിയും എടുത്തു കഴിഞ്ഞാൽ പിന്നീട് റോഡ് സ്ട്രെയിറ്റ് ആയിട്ടാണ് ഈ ഭാഗത്തൂടെ കടന്നു പോവുക അപ്പം ആ രണ്ട് ടോറസ് മുന്നിൽ പോയപ്പോൾ ഉണ്ടായിരുന്ന ഒരു ബ്ലോക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സർവീസ് റോഡിൻ്റെ ഹൈറ്റ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഉയരമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന കുന്നു എന്നുള്ളത് അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് റോഡിന് നിർമ്മാണം നടത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്തായിരുന്നു ആദ്യം മണ്ണെടുത്ത് താഴ്ത്താണ്ടായിരുന്നുണ്ട് ഇവിടം വരെ ഏകദേശം പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയ പ്രദേശമായിരുന്നു അപ്പം ഇവിടെ ഇപ്പം പാറ പൊട്ടിച്ചിട്ടുണ്ട് ആ പൊട്ടിച്ച പാറ പീസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള മെഷീനും എത്തിയിട്ടുണ്ട് ഇനിയിപ്പം ഈ ഒരു കഷ്ണം മാത്രമേ ഇവിടുന്ന് എടുത്ത് മാറ്റാനുള്ളൂ അതും കൂടിയും കഴിഞ്ഞാൽ ചോലവളവും പെരുമ്പറമ്പും കൂടിയും യോജിക്കുന്നതാണ് ഇവിടെ ഇവിടെയൊക്കെ വലിയ പാറയായിരുന്നു കേട്ടോ ഈ പാറൊക്കെ അങ്ങനെ പൊട്ടിക്കുകയാണ് അപ്പം ഇവിടെ കുറച്ച് പാറയും കൂടി ഉണ്ട് ആ പാറയും കൂടി വെടിമരുന്ന് വെച്ചിട്ടാണ് ഇവിടെ പൊട്ടിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഹോൾ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഹോളിൻ്റെ ഉള്ളിൽ നിന്നും വെള്ളം പുറത്തേക്ക് ഏറെ അടിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ ഇതിനു മുൻപ് പല സ്ഥലത്തും വലിയ വലിയ പാറകൾ മുറിക്കുന്ന വീഡിയോസ് കണ്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാട്ടോ അതൊരു സംഭവം തന്നെയായിരുന്നു കാണുക ഇപ്പോൾ വന്ദീരങ്കാവിലാണ് നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ പാറ മുറിക്കുന്നത് കണ്ടത് അവിടെ ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനം വന്ന സമയത്ത് സർവീസ് റോഡിൻ്റെ അവിടെയായിരുന്നു പാറ ഉണ്ടായിരുന്നു അത് പൂർണ്ണമായിട്ട് മുറിച്ച് മാറ്റിയിട്ടാണ് അവിടെ വർക്കുകൾ നടന്നിരിക്കുന്നത് അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ പാറ പൊട്ടിക്കുകയാണ് കാരണം ഇത് അത്ര വലിയൊരു കട്ടിയുള്ള പാറയൊന്നുമല്ല ചെറിയൊരു പാറയാണ് എന്നാലും കണ്ടമാനം വലുപ്പത്തിലുണ്ട് അപ്പോൾ അതൊക്കെ ഫുള്ളായിട്ട് പൊട്ടിച്ച് മാറ്റണം ഇവിടെ ഉപയോഗിക്കുന്നത് കണ്ട കെമിക്കൽ നിങ്ങൾ സൗണ്ട്ലെസ് സ്റ്റോൺ ക്രാക്കിംഗ് പൗഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെടിമരുന്ന് അതിനുള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ പൊട്ടുന്ന സമയത്ത് വലിയ ഒച്ച ഉണ്ടാവില്ല ഇനി നമ്മൾ എല്ലാ സ്ഥലത്തും തിരക്കുള്ള സമയത്ത് കെ എസ് ആർ ടി സി കാണിക്കണ ലീലാവിലാസമാണ് കണ്ടോ ഈ ചോലവളവിൻ്റെ കയറ്റത്താണ് അപ്പോൾ ഇവിടെ രണ്ട് വാഹനങ്ങൾ കഷ്ടി പോകാനുള്ള ഉള്ളൂ അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ സ്വിഫ്റ്റ് ബസ് ആ ടോറസിനെ ഓവർടേക്ക് ചെയ്യാൻ പോകുന്നത് അതും കയറ്റത്തിൽ വെച്ച് ഇപ്പം മുഗൾ ഭാഗമാണ് രണ്ട് ഭാഗത്തൊന്നും കയറ്റാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഈ ഭാഗത്തൊക്കെ വെച്ച് വാഹനം ഓവർടേക്ക് ടേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കണം അതിൻ്റെ ഡ്രൈവറെ അപ്പോൾ അതിൻ്റെ മുൻപിലുണ്ടായിരുന്ന കാറുകാരന് കുറച്ചൊരു ക്ഷമയുള്ളത് കൊണ്ട് മാത്രമാണ് അവിടെ വണ്ടി ചവിട്ടി നിർത്തിയത് അയാളെ ഞാൻ എന്തായാലും സെല്യൂട്ട് ചെയ്യണു ഞാനവണ്ടീനെ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കിൽ കമൻറ്റ് ചെയ്തിട്ട് വരാൻ നിൽക്കണ്ട ഇത് നേരിട്ട് വീഡിയോയിൽ നിങ്ങൾ കാണിച്ച് തന്നിട്ട് തന്നെയാണ് ഞാൻ ഇതിൽ പറയുന്നത് അപ്പോൾ പാണ്ഡികശാല അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഓവർപാസ് വന്നിരിക്കുന്നത് മൂടാലാണ് അപ്പോൾ മൂടാൽ ഓവർപാസ് വന്നിരിക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കഞ്ഞിപ്പുര ടു മൂടാൽ ഒരു ബൈപ്പാസ് ഉണ്ട് ആ ബൈപ്പാസ് വന്നിട്ട് മൂടാൽ നിലവിലെ ദേശീയപാതയിൽ വന്ന് കയറുന്ന സ്ഥലത്താണ് ഓവർപാസ് വന്നിരിക്കുന്നത് ഇപ്പോൾ ആ റോഡ് വന്ന് കയറുന്ന സ്ഥലത്ത് ഓവർപാസിന്റെ വർക്ക് നടക്കുന്നുണ്ട് അവിടെ റോഡ് ക്ലോസ്ഡ് ആണ് ഇപ്പോൾ സർവീസ് റോഡ് മുഖാന്തരമാണ് നേരെ മെയിൻ റോഡിലേക്ക് വാഹനങ്ങളെല്ലാം വരുന്നത് കേട്ടോ പിന്നീട് മൂടാൽ ഓവർപാസും അതുപോലെ തന്നെ മൂടാൽ ദർഗാ ഷെരീഫിന് ഇടയിൽ വലിയൊരു വളവുണ്ട് ആ വളവ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞു എന്ന് മാത്രം തന്നെ ഉള്ളൂ പിന്നീട് ഇവിടുന്ന് റോഡിൽ നിന്ന് ക്രോസ് ചെയ്യുന്നുണ്ട് കേട്ടോ പുതിയ അലൈൻമെൻറ്റ് വന്ന സമയത്ത് ഇവിടെ അതിനോട് അതിനോടനുബന്ധിച്ചിട്ട് ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്കും അതുപോലെ തന്നെ സൈഡിൽ വാളകൾ കെട്ടി പൊന്തിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ നടക്കുന്ന വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പോസ്റ്റുകൾ മാറ്റി സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് മൂടാൽ ദർഗ ഷെരീഫിൻ്റെ നേരെ മുൻഭാഗത്ത് വലിയൊരു കുന്നുണ്ടായിരുന്നു ആ കുന്നു ഫുള്ളായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഇവിടെ ആറുവരിപ്പാതയുടെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് ടാറിംഗ് പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഡിവൈഡറിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു സൈഡിൽ മണ്ണെടുത്ത് താഴ്ത്തിയ സ്ഥലത്തൊക്കെ കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണവും പിന്നെ അതുപോലെ തന്നെ ഷോർട്ട് കിറ്റിൻ്റെ വർക്കുകളും കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഈ പയ്യൻ ചെയ്യുന്ന വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വെച്ചാൽ ഈ ക്രാഷ് ബാരൻ്റെ നിർമ്മാണം ഇത് സിറ്റു കാസ് രീതിയിലാണ് ക്രാഷ് ബാരൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ജോയിൻറ്റ് ചെയ്യുന്ന സ്ഥലത്ത് കുറച്ച് ഇങ്ങനെ തള്ളി നിൽക്കുന്നുണ്ട് സിമെൻറ്റ് അപ്പോൾ അതൊക്കെ ഫുള്ളായിട്ട് ഗ്രൈൻഡ് ചെയ്ത് ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് ഇവിടുന്ന് കുറച്ചൊന്ന് അലൈൻമെൻറ്റ് മാറിയിട്ട് നിലവിലെ ദേശീയപാത തന്നെയാണ് കുറച്ചും കൂടി വയടിനും വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ വലിയൊരു കുന്നിരുന്നു ഈ കുന്നൊക്കെ ഫുള്ളായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഇവിടെയൊക്കെ റോഡിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് അപ്പം ഇവിടം വരെയാണ് ആറുവരിപ്പാതയുടെ വീതിയിൽ ടാറിംഗ് കംപ്ലീറ്റ് ആയിരിക്കുന്നു കേട്ടോ പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു ഭാഗത്ത് മാത്രമേ വർക്ക് നടന്നിട്ടുള്ളൂ അപ്പോൾ ഇവിടെ നിലവിലെ ദേശീയപാതയെക്കൂടെ തന്നെയാണ് രണ്ട് ഭാഗത്തേക്കുമുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നത് അപ്പോൾ പള്ളിപ്പടി ഭാഗത്ത് ഒരു ഓവർപാസ് വരുന്നുണ്ട് അത് കറക്റ്റായിട്ട് ഇവിടെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രി ഉണ്ട് അതിൻ്റെ നേരെ മുൻഭാഗത്ത് തന്നെയാണ് ഓവർപാസ് വന്നിരിക്കുന്നത് അപ്പോൾ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിൻ്റെ മുൻഭാഗത്ത് വരുന്ന ഓവർപാസിന് രണ്ട് ഭാഗത്തും ഫുട് പാത്ത് സൗകര്യമുണ്ട് ഈ ഫുട്പാത്ത് ഇവിടെ വരാനുള്ള കാരണം എനിക്ക് തോന്നുന്നത് ഇവിടെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിലുള്ളതുകൊണ്ടാണ് അപ്പോൾ ജനങ്ങൾക്ക് രണ്ട് ഭാഗത്തേക്കും നടന്നു പോകാൻ വേണ്ടിയിട്ടേ ഫുട് പാത്ത് വേണ്ടി വരും അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഫുട്പാത്ത് വേണത് നമ്മൾ മലപ്പുറം ബ്രീച്ചിൽ ഇങ്ങനത്തെ ഒരു ഫുട്പാത്ത് ഒരു ഓവർപാസ് ഇല്ല എന്ന് തോന്നുന്നുണ്ട് ആദ്യമായിട്ടാണ് ഇത് എന്തായാലും ഓവർപാസ് എന്ന് അനുഭവിച്ചിട്ടുള്ള ഒരു ഭാഗത്തുള്ള വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഫുള്ളായിട്ട് കാശിങ് കഴിഞ്ഞിരിക്കുക കേട്ടോ ഇപ്പോൾ ഇവിടുന്ന് നേരെ നോക്കിയാൽ കാണുന്ന സ്ഥലം കുറ്റിപ്പുറം ഭാഗത്തേക്കാണ് ഇവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഭാഗത്ത് മാത്രമേ സോയിൽ നീലിങ്ങും അതുപോലെ തന്നെ കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം നടന്നിട്ടുള്ളൂ മറുഭാഗത്ത് ഇഞ്ഞ് മണ്ണെടുത്ത് താഴ്ത്താനുള്ളതാണ് കാരണം ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയാലും മറുഭാഗത്തും സർവീസ് റോഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയാലും മാത്രമേ ഫുൾ ആയിട്ട് ഓവർപാസിന് വേണ്ടിയിട്ട് മണ്ണെടുത്ത് താഴ്ത്താൻ പറ്റുകയുള്ളൂ കാരണം ഇവിടെ ഇടത് ഭാഗത്താണ് ഹോസ്പിറ്റൽ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ഡ്രൈനേജിൻ്റെ വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഇനി ഇവിടെ കുറച്ചും കൂടി ഭാഗത്ത് മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം നടക്കാനുള്ളതാണ് ഓർപാസിന് വേണ്ടിയിട്ട് ഇവിടുന്ന് പിന്നീട് അങ്ങോട്ട് നിലവിലെ ദേശീയപാത ഇടതു ഭാഗത്ത് ഫുള്ളായിട്ട് ഡ്രൈനേജിൻ്റെ വർക്കും അതുപോലെ തന്നെ ഇവിടെയൊക്കെ പോസ്റ്റുകൾ മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ കുറേ ഈ ഭാഗത്തൊക്കെ കുറേ മുൻപാണ് ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നിരിക്കുന്നത് പിന്നീട് കാര്യമായിട്ട് പ്രവർത്തനങ്ങളൊന്നും ഈ ഭാഗത്ത് നടന്നിട്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ മുക്കിലപ്പീടിക മുതൽ കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലം വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോയ്റ്റ് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്